അസലാമലൈക്കും ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഫേസ് ആകെ ഒന്ന് ഡള്ളായി കിടക്കുകയാണെങ്കിൽ അതൊക്കെ മാറ്റി എടുത്തിട്ട് ഫേസ് നല്ല ബ്രൈറ്റ് ആക്കാനും നല്ല നിറം വരുത്താനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ നിറം വരുത്തുക പറഞ്ഞാൽ വെളുത്ത് പാറന്നല്ല നമ്മുടെ ഫേസ് ഫേസൊക്കെ ഒന്ന് ഡള്ളായി കിടക്കുകയാണെങ്കിൽ അതൊക്കെ മാറ്റി എടുത്തിട്ട് ഫേസ് നല്ല ക്ലിയർ ആവാനും നല്ല സോഫ്റ്റ് ആവാനും ഗ്ലോ വരുത്താനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് ഓരാത്തത് നമുക്കിത് പെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കും കൂടിയാണ് കേട്ടോ പുറത്തൊക്കെ പോകുകയാണെങ്കിൽ ഫേസ് ഒക്കെ ഒന്ന് ഡള്ള ആയി കിടക്കുകയാണെങ്കിൽ ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ ഫേസ് നല്ല ബ്രൈറ്റ് ആവാനും നല്ല ഗ്ലോ വരുത്താനൊക്കെ സഹായിക്കും നല്ല നിറം വരുത്താനൊക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് മേക്കപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഫേസ് നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക സ്കിപ്പ് ചെയ്ത് പോകരുത് സ്കിപ്പ് ചെയ്ത് പോകും ഇതിൽ ആഡ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവൂല അപ്പം ഫുൾ ആയി കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാലും എല്ലാവരിലേക്ക് ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക മറന്നു പോകരുത് കേട്ടോ അപ്പം നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ അല്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമുള്ളവരൊക്കെ കാണുന്നതാണെങ്കിൽ ഒന്ന് ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഇനി എങ്ങനെയാണ് പാക്ക് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ പേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇവിടെ ഒരു ചെറിയൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ബീട്രൂട്ട് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ബീട്രൂട്ട് പൗഡറാണ് ചേർത്തത് നിങ്ങളുടെ അടുത്ത് ബീട്രൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ജ്യൂസാക്കി എടുത്താലും മതി കേട്ടോ നല്ല വണ്ണം പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് വെള്ളം ചേർക്കാത്ത ജ്യൂസ് ആയിരിക്കണം കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് കടലപ്പൊടിയാണ് നമ്മുടെ നല്ല കടലപ്പൊടി നോക്കിയെടുക്കാം കേട്ടോ അതുകൂടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക പിന്നെ പാക്കിന് ആവശ്യമായ പാൽ കേട്ടോ തണുപ്പിച്ച പാലായിരിക്കണം ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നല്ല വണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ നല്ല മിക്സ് ആക്കി എടുത്തിട്ട് നല്ല ചെറിയ രീതിക്ക് ആക്കി എടുക്കണം ഒരുപാട് ലൂസാക്കി എടുക്കരുത് കേട്ടോ ലൂസാക്കി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു എഫക്റ്റ് കിട്ടില്ല അപ്പോൾ ചെറിയ രീതിക്ക് കട്ടിക്കൻ ആക്കിയെടുക്കണം കട്ടിക്കാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിന് കുറച്ച് നേരം ഫ്രിഡ്ജിലെടുത്ത് വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ വെക്കുക വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ ഞാനിപ്പോൾ പാക്കിനെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കുന്നില്ല ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാതെയാണ് ഇപ്പോൾ കാണിച്ച് തരുന്നത് അപ്പോൾ നിങ്ങൾ യൂസ് ആക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലേക്ക് മിനിറ്റ് വെക്കുക വെച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഫേസും കഴുത്തൊക്കെ ആദ്യം ഒന്ന് വാഷ് ചെയ്യുക ആദ്യം എന്നിട്ട് ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു അര അരമണിക്കൂറെങ്കിലും ഇത് വെച്ച് കൊടുക്കണം നല്ല വണ്ണം ഉണങ്ങി കിട്ടണം ഉണങ്ങുന്നത് വരെ വെച്ച് കൊടുക്കാം കേട്ടോ ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്ന ഒരു പാക്കും കൂടിയാണ് അപ്പോൾ ഒരു അര നിന്നും വേണ്ടി വരില്ല ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ ഈ പാക്ക് വന്നിട്ട് ഡെയിലി യൂസാക്കാൻ പറ്റാത്തവരാണെങ്കിൽ മൂന്ന് ദിവസമെങ്കിൽ യൂസാക്കുക മൂന്ന് ദിവസമെങ്കിൽ യൂസ് ആക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമുക്കിതിൻ്റെ റിസൾട്ട് പെർമനൻ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ മൂന്ന് ദിവസമെങ്കിലും യൂസാക്കാൻ നോക്കുക കേട്ടോ ഞാനിപ്പോൾ എൻ്റെ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ആദ്യം നല്ലവണ്ണം വാഷ് ചെയ്യണം കേട്ടോ ഫേസ് ഒക്കെ എന്നിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ലവണ്ണം ഒന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കുക എന്നാലേ നമുക്ക് റിസൾട്ട് പെട്ടെന്ന് കിട്ടത്തുള്ളൂ അതുപോലെ നിങ്ങൾക്ക് ഫേസിലേക്ക് ഇനി അപ്ലൈ ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടോ അങ്ങനെ വല്ല പേടിയോ അങ്ങനത്തെ വല്ല പ്രശ്നങ്ങൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ കയ്യിൽ ഒന്ന് ഒന്ന് പാച്ച് റെസ്റ്റാച്ച് ചെയ്ത് നോക്കുക അതിന് ശേഷം നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല ഒരു ബുദ്ധിമുട്ട് ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു പാക്കാണ് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു പേടി ഇല്ലാതെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും എന്താ വെച്ചാൽ ഇതിൽ ഒരു സൈഡ് എഫക്റ്റും ഇല്ല നമ്മുടെ അടുക്കളയിലെ സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ പാക്ക് നമ്മൾ തയ്യാറാക്കുന്നത് ഇനി ബീട്രൂട്ട് പൗഡർ ഇല്ലാത്തവരാണെങ്കിൽ ബീട്രൂട്ട് ഉണ്ടെങ്കിൽ അത് നല്ലവണ്ണം പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് എടുക്കാം അല്ലെങ്കിൽ ആ പേസ്റ്റ് നമുക്ക് യൂസ് ആക്കാം കേട്ടോ നമുക്ക് കടലമാവ് കുറച്ച് അധികം ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസും നമ്മൾ ഈ പാലിൻ്റെയൊക്കെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളത്തോട് കൂടിയാകും അതുകൊണ്ടാണ് കുറച്ച് കടലമാവ് അധികം ചേർക്കാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇവിടെ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അരമണിക്കൂറാണ് വെക്കാൻ പറഞ്ഞത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലവണ്ണം ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കഴുകി എടുക്കണം കേട്ടോ കഴുകുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ നല്ലവണ്ണം ഉണങ്ങിയത് കൊണ്ട് അപ്പം കഴുകാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ നല്ലവണ്ണം കഴുകിയെടുക്കുക എടുക്കുന്ന സമയത്തും ചെറിയ രീതിക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല റിസൾട്ട് നമുക്ക് കിട്ടുക ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ബ്രൈറ്റായിട്ടുണ്ടാകും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും നിലത്തുകളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടില്ല ട്രൈ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ എന്താണ് ചെയ്ത് വെച്ചാൽ എനിക്ക് എൻ്റെ ഫേസ് കാണിക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ കയ്യിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അത് ഇതൊക്കെ ഞാൻ ഈ പാക്കൊക്കെ യൂസ് ആക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയത് മാത്രമാണ് ഞാൻ ഇങ്ങനെ കാണിച്ച് തരുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കെട്ടോ അതുപോലെ ഇഷ്ടമായാലും എല്ലാവരിലേക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാൻ മറന്ന് പോകരുത് കേട്ടോ അപ്പോൾ ഞാനിവിടെ എൻ്റെ വീഡിയോ വേണ്ടപ്പോൾ ചെയ്യാൻ പോകണ വീഡിയോസ് ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലേ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസും ഇട്ട് അടുത്ത വീഡിയോസിലേക്കണം അതുവരെ ഇൻഷാല്ലാ സ്ലാമല്ലേക്ക് ടേ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്